വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്നുണ്ട് എല്ലാവരുടെയും വിശേഷം? ഞങ്ങളിവിടെ ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുന്നു. എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ സിറ്റുവേഷനൊക്കെ എന്താ പറയുക, ഓക്കെ ആയ രീതിയാണ്. ആമി വീഴും, ആമി ആമി വീഴുട്ട ഇറങ്ങിയതുമെന്ന്. ആമി ഇവിടെ കിടന്ന് കുറുമ്പ് കാണിക്കാം. എപ്പോൾ നോക്കിയാലും വീഴ്ചയാണ് ആമി കൂട്ടിക്ക്. എല്ലാത്തുമേയും പിടിച്ച് കയറാൻ നോക്കൂട്ടാ, എന്നിട്ട് അവിടെ ഇവിടെ ഒക്കെ പേരണ്ട് വീഴും ചെയ്യും. നമ്മൾ എത്ര നോക്കിക്കൊണ്ടിരുന്നാലും കിടാങ്ങൾ ഇപ്പോൾ ഓടിച്ചാടി കളിച്ചടക്കണ പ്രായമല്ലേ. നമ്മൾ കഴിഞ്ഞ വ്ളോഗ് ചെയ്തിരുന്നപ്പോഴേ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അല്ലായിരുന്നു, ഒരു ഈവനിങ് വ്ളോഗ് പോലെ തന്നെയാണ് ചെയ്തത്. ഇപ്പോഴും ഈവനിങ് ടൈമാണ്. അപ്പോൾ ആര് പറഞ്ഞിരുന്നു കണ്ടൻസ് ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാനൊരു ഹോൾ വീഡിയോ ചെയ്യാനാണ് വിചാരിക്കണത്. ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയത് ഞങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഈ ഒരു കുർത്ത വന്നിട്ടും ഞാൻ പുതിയത് വാങ്ങിയിട്ടുള്ളതാണ്. നല്ല രസമുള്ള ഒരു കുർത്തയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുള്ള ആ ഡ്രസ്സിൻ്റെ നമ്മൾ കമ്മ്യൂണിറ്റി ആപ്പിൽ ഷെയർ ചെയ്തിട്ടുള്ള പോസ്റ്റ് ഉണ്ടല്ലോ, അതിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഡ്രസ്സിൻ്റെ ഒക്കെ ലിങ്ക്സ് ഞാൻ തരാം. കഴിഞ്ഞ അടുത്ത വ്ളോഗ്സിലേക്ക് തരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ സൈറ്റുകളിലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയായിട്ടുണ്ട്. ഞാൻ പർച്ചേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലിങ്ക്സും അവൈലബിൾ ആണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് ആദ്യം ആ ഒരു ഹോൾ വീഡിയോ ചെയ്യാം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. നമ്മുടെ ചെറിയ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അവസാനം കാണിക്കാം കേട്ടോ. പിന്നെ കുറച്ച് പേര് ചോദിച്ചിരുന്നു ആമിക്കുട്ടിയുടെ വാക്സിനേഷൻ്റെ കാര്യം. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ അവസാനം ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ആ ഹോൾ വീഡിയോ കണ്ടു. ഹലോ, അപ്പോൾ നമ്മുടെ ആമിക്കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ. ആമി ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞു, ഉറക്കെ പറയ്. അമ്മയ്ക്ക് ഒരു ഉമ്മ തന്നെ. ഹലോ. അപ്പോൾ ഞാൻ കണ്ണൊക്കെ എഴുതി വൃത്തിയായിട്ടിരിക്കാന്ന് കരുതിയിട്ടോ വീഡിയോ എടുക്കാനായിട്ട്. ഇന്ന് ഞാൻ ഹെയറിൽ വല്ലാണ്ട് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വ്ളോഗ്സ് ചെയ്യുന്ന ദിവസങ്ങളിൽ വല്ലാണ്ട് ഓയിലിങ് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിക്കെടുക്കും ഹെയർ. അപ്പോൾ നമുക്ക് ഓരോരോ കുർത്തീസ് ആയിട്ട് കാണാമല്ലേ. ഞാൻ കഴിഞ്ഞ നമ്മുടെ വ്ളോഗിൽ കുറച്ച് കുർത്തീസൊക്കെ കാണിച്ചിട്ടുണ്ടായി. എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു അതിനെ പറ്റിയുടെ ലിങ്ക്സൊക്കെ തരാമോ എവിടെന്നാന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഞാൻ കഴിഞ്ഞ വ്ളോഗ്സിൽ കാണിച്ചിട്ടുണ്ടായത്. പക്ഷേ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അതിൻ്റെ ലിങ്ക്സോ സൈറ്റ് ഓപ്പൺ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ലിങ്ക്സ് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, ലിങ്ക്സ് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് തന്നെ എന്താ പറയുക, ഞാൻ കുറച്ചുകൂടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു വ്ളോഗിൽ കാണിച്ചേക്കാന്ന് കരുതി. ഇതെൻ്റെ പുതിയൊരു കുർത്തിയാണ്. നല്ല ഭംഗിയുള്ള റെഡ് കളർ എന്താ പറയുക കുത്തി സെറ്റ് ആണ് കേട്ടോ. കുത്തി മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ കൂടെ പലാസോ കിട്ടുന്നുണ്ട്. പലാസോ വന്നിട്ട് ഈ ഒരു ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ കാണുന്ന ഈ ഒരു പ്രിൻ്റാണ് പലാസോ വരുന്നത്. ഗോൾഡൻ കളറിലുള്ള ചെക്ക് ചെക്കായിട്ടുള്ള പ്രിൻ്റാണ് പലാസോയിൽ വരുന്നത്. വീഡിയോ ഞാൻ സൈഡിൽ അറ്റാച്ച് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഷോ ബട്ടൺസ് വെച്ചിട്ടുണ്ട്. ഗോൾഡൻ കളറിലുള്ള ഷോ ബട്ടൺസ് വരുന്നുണ്ട്. കോളറുണ്ട്. രണ്ട് ബട്ടൺ വരെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്താ ഇതിൻ്റെ പ്രത്യേകത വന്നിട്ട് സ്ട്രൈപ്സ് ആണ്. നമുക്ക് അകലെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ട്രൈപ്സ് പ്രിൻ്റ് ഉള്ളൊരു കുർത്തി പോലെ തോന്നുമെങ്കിലും അടുത്തേക്ക് കണ്ടു അങ്ങനെ ഗോൾഡൻ കളറുള്ള ഫ്ലവർ പ്രിൻ്റാണ് വരുന്നത്. 3/4 സ്ലീവാണ്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെ പോക്കറ്റ് ഉണ്ട്. അപ്പം നമുക്ക് കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നല്ലതാണല്ലേ. നമുക്ക് പോക്കറ്റ്സിൽ നമ്മുടെ ഹെഡ്സെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് നടക്കാം. ഇതിന് പോക്കറ്റ്സ് ഉണ്ട്. എനിക്കത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ്, സൂപ്പർ കംഫർട്ടബിൾ ആണ്. പറയാം കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതിൻ്റെ പലാസോയ്ക്ക് വന്നിട്ട് വെയ്സ്റ്റ് ബാൻഡ് വരുന്നത് ഇലാസ്റ്റിക് ആണ്. അതിൻ്റെ സൈസ് വന്നിട്ട് സ്മോൾ സൈസാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിക്കാം. ഇനി പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്ന കുർത്തികൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മേര ലിങ്ക് എന്ന് പറയുന്നൊരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സൈറ്റിലോട്ട് പോയിട്ട് നമുക്ക് എല്ലാ കുർത്തീസും നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല യുണീക്ക് പീസസ് ആയിട്ടുള്ള അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറേ കുർത്തീസ് ഉണ്ട്. അഫോർഡബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നോരോ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട്. എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കുർത്തീസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. വളരെ ഈസിയാണ് കാര്യങ്ങളൊക്കെ. വാട്സപ്പ് എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഫീസിബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അത് കൂടാണ്ട് ഇപ്പം നമ്മൾ ഓർഡർ ചെയ്ത സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്കത് റിട്ടേൺ ചെയ്യാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ ഉള്ള ഓപ്ഷൻ ഉണ്ട്. കൂടാണ്ട് ഫ്രീ ഡെലിവറിയാണ്. എത്ര കുർത്തീസ് ഓർഡർ ചെയ്താലും ഫ്രീ ഡെലിവറിയാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വാരീസ് ഒക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പ് വഴി അവരെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഗുണം, വാട്സപ്പ് വഴി നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇന്നത്തെ ഡീൽ ഓഫ് ദി ഡേ പ്രൊഡക്റ്റ് ഞാൻ കാണിക്കാം. എൻ്റെ അടുത്ത് കുറേ പേരും ചോദിച്ചിട്ടുള്ള ഒരു കുർത്തിയാണത്. അപ്പോൾ ആ ഒരു കുർത്തി ഞാൻ കാണിക്കാം. നമ്മുടെ ഈദ് മേക്കപ്പ് ലുക്ക് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളർ അനാർക്കലി മോഡലാണ്. എനിക്കിത് ഫുള്ളാണ് കേട്ടോ. കണ്ടോ, ആംഗിൾ ലെങ്ത് വരെയുണ്ട് ഇത്. കണ്ടോ, ആംഗിൾ ലെങ്ത് കുർത്തിയാണിത്.
ലോങ് കുർത്തിയാണ് കേട്ടോ, അനാർക്കലി മോഡലാണ്. ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ഷെൽസ് ആൻഡ് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് 3/4 സ്ലീവ് ആണ്, ബ്ലാക്ക് കളറിൽ വരുന്നതാണ്. എൻഡിൽ ഇതുപോലെയുള്ള പ്രിന്റ് ഉണ്ട്. അതുപോലെ തന്നെ താഴെയും വന്നിട്ട് ഇങ്ങനെ ഈ കുത്തിയുടെ താഴെയും വന്നിട്ട് ഇതുപോലെ പ്രിന്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇട്ടിട്ട് ആ ഒരു വീഡിയോയിൽ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും കൊടുത്തിട്ടുണ്ടായി. ഈ ഒരു കുത്തിയുടെ എടുത്ത് പറയേണ്ട പ്രത്യേകത ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ. ബാക്ക് സൈഡിൽ ഈ കെട്ടുണ്ടല്ലോ, അതായത് നമുക്കിങ്ങനെ ടൈ ചെയ്യാനായിട്ടുള്ള കെട്ട് കൊടുക്കില്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ടെസൽസ് ഒക്കെ വെച്ചിട്ട് ഇതൊരു കുത്തി സെറ്റ് തന്നെയാണ്. കുത്തി സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പാൻസ് കിട്ടുന്നില്ല, ഇതിൻ്റെ കൂടെ ഒരു ദുപ്പട്ട കിട്ടുന്നുണ്ട്. ദുപ്പട്ട വന്നിട്ട് കണ്ടു ഇങ്ങനെ റെഡ് കളറിൽ, ആൻഡിൽ ഇങ്ങനെ ഗോൾഡൻ കളറിൽ ലേസ് ഒക്കെ വരുന്നതാണ്. പിന്നെ ഇങ്ങനെ ഒരു പ്രിൻറ് ആൻഡിൽ വരുന്നുണ്ട്, ഷോളിൻ്റെ ആൻഡിൽ വരുന്നുണ്ട്. അടിപൊളി കുർത്തിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ ഡീൽ ഓഫ് ദി ഡേ. ഡീൽ ഓഫ് ദി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു പ്രൈസ് അല്ല ഇപ്പോൾ ഈ ഒരു കുർത്തിക്കുള്ളത്. നല്ല പോലെ വില കുറവുണ്ട്. അപ്പോൾ ഡീൽ ഓഫ് ദി ഡേ പ്രൊഡക്റ്റ് ഇതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് നല്ലപോലെ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ വേഗം പോയിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്തത് വന്നിട്ട് ഒരു മാക്സി ഡ്രസ്സാണ് കേട്ടോ. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായി. ഒരു ബേബി പിങ്ക് കളറിലുള്ള ഒരു മാക്സി ഡ്രസ്സാണ്, സ്ലീവ്ലെസ് ആണ്. ഇത് പിങ്ക് കളറിൽ മെറൂൺ കളറിലുള്ള ഫ്ലവർ പ്രിൻ്റ് ആണ് വരുന്നത്. താഴെ ഇങ്ങനെ ചെറിയ ഫ്രീൽസ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള, നല്ല ഫിനിഷിങ്ങിലുള്ള, നല്ല യുണീക്ക് പീസാണിത്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കുറേ ഭാഗങ്ങളിലൊന്നും ഇത് കണ്ടിട്ടില്ല ഞാൻ, ഓൺലൈൻ സൈറ്റുകളിലൊന്നും ഇങ്ങനത്തെ കുത്തീസ് കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് അടുത്ത നമ്മുടെ ഇത് വന്ന് കുർത്തി വന്നിട്ട്, അല്ല മാക്സി ഡ്രസ്സ് വന്നിട്ട്. ഇത് കംപ്ലീറ്റ് കോട്ടൺ മെറ്റീരിയൽ അല്ല കേട്ടോ, പെട്ടെന്ന് ചുളിയുന്നുണ്ട്. കംപ്ലീറ്റ് കോട്ടൺ അല്ല. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ജാക്കറ്റ് വെച്ചിട്ട് പെയർ ചെയ്തിട്ടാണ് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം. ഇനി നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് കാണാം. ഓരോ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. മേരാ ലിങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി വേറെയും കുത്തീസിൻ്റെ ഒക്കെ സെറ്റ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് വന്നിട്ടൊരു യെല്ലോ കളർ കുത്തി സെറ്റാണ്. ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ. പ്ലെയിൻ യെല്ലോ കളർ കുർത്തി വിത്ത് സറാറ പാൻസാണ് കേട്ടോ. താഴെ ഇങ്ങനെ ഗോൾഡൻ കളറുള്ള ലേസ് ബോർഡറാണ് വരുന്നത്. 3/4 സ്ലീവാണ്, കോളർ നെക്കാണ്. പിന്നെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ അല്ല, കോട്ടൺ ആൻഡ് പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. റയോൺ മെറ്റീരിയലാണ് വരുന്നത്, റയോൺ ആണ് കേട്ടോ. പോളിസ്റ്റർ അല്ല, കോട്ടൺ അല്ല. പാൻസ് വന്നിട്ട് സറാറ പാൻസാണ്. ഓക്കെ, ഇങ്ങനെ ഏറ്റത്ത് ഇങ്ങനെ ഫ്രിൽസ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് പാൻസാണ്. വേസ്റ്റ് ബാൻഡ് വന്നിട്ട് ഇലാസ്റ്റിക് ആണ്. അപ്പോൾ ഇതാണ് ഒരെണ്ണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് നിങ്ങൾ കാണാത്തൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇത് വന്നിട്ട് ഒരു ഗൗണാണ് കേട്ടോ, ഗൗൺ മാക്സി ഡ്രസ്സ് പോലെ തന്നെ സംഭവം. നല്ല രസമാണ്, പ്രിൻറ്റ് കാണാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. മെറൂൺ കളറിലുള്ളതാണ്, ഫ്രണ്ടിൽ ഇങ്ങനെ പ്രിൻസ് വരുന്നുണ്ട്. ഇട്ടിട്ടുള്ള ആ വീഡിയോയിൽ നിങ്ങൾക്ക് ശരിക്കും കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. പിന്നെ 3 ഷോ ബട്ടൺസ് വെച്ചിട്ടുണ്ട്. പിന്നെ താഴേക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് താഴെ ഇങ്ങനെ ബോർഡർ ഇതേ പ്രിൻറ്റിൽ വരുന്ന ബോർഡറാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല കളറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം മെറ്റീരിയലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കോട്ടൺ മെറ്റീരിയൽ അല്ല കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, നല്ലപോലെ ഇങ്ങനെ വിരിഞ്ഞ് കെടുക്കും താഴ്ഭാഗത്തോട്ട്. കുറേ ഞെറികൾ വരുന്നുണ്ട്. ഗോൾഡൻ കളറിലുള്ള നല്ലൊരു ഭംഗിയുള്ള പ്രിൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. കൈൻ്റെ തുമ്പത്തൊക്കെ, കൈൻ്റെ ഏറ്റത്തേക്കൊക്കെ ആ ഒരു പ്രിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലേ ഇത്. ഇനി നെക്സ്റ്റ് വന്നിട്ട് എനിക്ക് കാണിക്കാനുള്ളത് ഒരു കുത്തി സെറ്റ് തന്നെയാണ്. ഇവരുടെ അടുത്ത് പറയേണ്ട കാര്യം നല്ല അഫോർഡബിൾ പ്രൈസിനാണ് കേട്ടോ എല്ലാം കിട്ടുന്നത്. ഇത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലുള്ള കുർത്തിയാണ്. ഇതാ കണ്ടോ, അങ്ങനെ ഒരു ആഷ് കളറിൽ ഉള്ളൊരു കുർത്തിയാണ്. ആഷ് കളറിൽ ബ്ലൂ കളർ ലൈൻസും പ്രിൻറ്റും ഒക്കെ വരുന്ന ഒരു കുർത്തിയാണ് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇത് നമുക്ക് ഫുള്ള് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടോ, കംപ്ലീറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. എല്ലാ ബട്ടൺസും ഓപ്പൺ ചെയ്യാം. ഈ ഷോ ബട്ടൺസ്, കോളർ നെക്കാണ്, പിന്നെ 3/4 സ്ലീവാണ്. പ്രിൻറ്റും കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുത്തിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് ശരിക്കും കാണുന്നുണ്ടായിരിക്കും. ഈ ഒരു കൈൻ്റെ എൻഡിൽ വരുന്ന ഈ ഒരു പ്രിൻ്റ് ഉണ്ടല്ലോ, ഈ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് പാൻസിൽ വരുന്നത്. പാൻസ് കാണിക്കുകയാണെങ്കിൽ കണ്ടോ, ഇതിങ്ങനെയാണ് പാൻസ് വരുന്നത്. പലാസോ പാൻസ് കണ്ടില്ല, ഇങ്ങനത്തെ ഒരു പലാസോ പാൻസാണ് കേട്ടോ. വേസ്റ്റ് ബാൻഡ് വന്നിട്ട് ഇലാസ്റ്റിക് ആണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഇതൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. മേരാ ലിങ്ക് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പോയി പർച്ചേസ് ചെയ്യുക. വാട്സപ്പ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, ഓർഡർ പ്ലേസ് ചെയ്യാം. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. ഒരുപാട് എന്താ പറയുക, അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ.
ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ മുകളിലുള്ള റൂമിൽ സ്റ്റുഡിയോ പോലെ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് അവിടെയാണ് വീഡിയോസ് എടുക്കാറുള്ളത്. നമ്മൾ എടുക്കുന്ന വീഡിയോസ് ഒരു വൃത്തി വേണ്ടേ, അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി. വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് താഴോട്ട് പോന്നപ്പോൾ അച്ഛൻ ഇവിടെ പണിയിലാണ്, ഭയങ്കര കുക്കിങ്ങിലാണ്, സൂപ്പാണ് കേട്ടോ ഉണ്ടാക്കണത്. ഇതിടയ്ക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കാറുള്ളതാ, മുരിങ്ങക്കായൊക്കെ ഒരുപാട് ഉണ്ടാകുമ്പോൾ നമ്മൾ മുരിങ്ങ സൂപ്പ് വയ്ക്കും, അല്ലെങ്കിൽ വേപ്പില കുറേ ഉണ്ടാകുമ്പോൾ പൊടിച്ച് വേപ്പില കഷായമൊക്കെ വയ്ക്കാറുണ്ട്. ഇത് അതുപോലെ തന്നെ ഒരു ഐറ്റാണ്. അച്ഛൻ ഇങ്ങനത്തെ കുറേ പരീക്ഷിച്ച് നോക്കും. പരീക്ഷണങ്ങളൊക്കെ ഇവിടെ നടത്താറുള്ളത് അച്ഛനാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗണും അല്ലേ, ഇത് ഇടയ്ക്ക് വെക്കണതാണ് കേട്ടോ. ഇത് പരീക്ഷണമല്ല, അച്ഛൻ്റെ ഒരു റെസിപ്പിയാണ് ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ മുരിങ്ങക്കായ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ മുരിങ്ങക്കായ നമ്മൾ കുറച്ചധികം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, തക്കാളി, സോറി, ആ തക്കാളിയും ക്യാരറ്റും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പില, വേപ്പില നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട്, അപ്പോൾ വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചതച്ച് വെച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതായാലും നിങ്ങളുടെ അടുത്ത് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് കരുതി. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് വന്നിട്ട്. അപ്പം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെജിറ്റബിൾ സൂപ്പ് ഇങ്ങനെയല്ലാണ്ട് ശരിക്കും സൂപ്പ് വയ്ക്കുന്നൊരു രീതിയല്ല ഇത്. നമ്മളും കഷായമൊക്കെ വയ്ക്കില്ല, അതുപോലെയാണ് ഇത് വയ്ക്കണം. അപ്പോൾ കുറച്ച് വെള്ളം നമ്മളിത് നേരത്തെ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി, ഞാൻ പറയാൻ വിട്ടുപോയിട്ട്. പിന്നെ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. പിന്നെ ജീരകം ചേർത്ത് കൊടുക്കും കേട്ടോ. നമ്മുടെ ചെറിയ ജീരകമല്ലേ, പെരിഞ്ജീരകമല്ല, മറ്റു ചെറിയ ജീരകം, അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഒരു പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുരുമുളകൊക്കെ, പച്ച കുരുമുളക് കിട്ടുമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല പച്ച മുഴുവൻ കുരുമുളക് ഉണ്ടല്ലേ, അത് കിട്ടുമെങ്കിൽ അത് ചതച്ച് ചേർത്ത് കൊടുക്കാം. ചില സമയത്ത് അച്ഛൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്, അത് കൂടുതൽ ടേസ്റ്റിയാണ്. പിന്നെ ആ ഒരു സ്മെല്ലൊക്കെ നല്ലപോലെ കിട്ടും. ഇതിപ്പോൾ നമ്മൾ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും ചേർത്തിട്ട് വെള്ളവും പാകത്തിന് ചേർത്ത് നമ്മളിത് എന്താ വേവിക്കാനായിട്ട് വയ്ക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം, അത് പറയാനായിട്ട് വിട്ടുപോയി. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളിത് നല്ലപോലെ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ ആ വെജിറ്റബിൾസിൻ്റെ സത്തൊക്കെ ആ വെള്ളത്തിലോട്ട് ഇറങ്ങുന്ന രീതിയിൽ നല്ലപോലെ വേവിച്ചെടുക്കുക. പിന്നെ നമുക്ക് ഇത് ഞങ്ങളിങ്ങനെ വേവിച്ചിട്ട് അരിച്ചിട്ട് നേരിട്ട് കുടിക്കുകയാണ് ചെയ്യുക. എല്ലാ ദിവസവും ഇതുണ്ടാക്കുന്ന ദിവസങ്ങളിൽ 3 ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കുള്ളൂ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് ചൂടാക്കിയിട്ട് കുടിക്കും. അല്ലെങ്കിൽ ഇത് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഇത് കുടിക്കാൻ പറ്റും എങ്ങനെയാണെങ്കിൽ, നെയ്യ് ഉണ്ടല്ലോ, നെയ്യ്, പശുവിൻ നെയ്യിൽ ചുവന്നുള്ളി അരിഞ്ഞിട്ട് കാച്ചിയിട്ട് ഇതൊഴിച്ച് കാച്ചുക. ഇതൊരു ഗ്ലാസ് എടുത്തിട്ട് ചുവന്നുള്ളി ഇങ്ങനെ ആ നെയ്യിൽ വഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് കാച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം അച്ഛനിപ്പോൾ അതേ അച്ഛൻ്റെ സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ മയണൈസ് ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അച്ഛൻ രാത്രിക്കലേക്ക് കറി വയ്ക്കാനായിട്ട് ചിക്കൻ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെപ്പറേറ്റ് കുറച്ച് ലെഗ് പീസും വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ അതിലേക്കുള്ള മയണൈസ് തയ്യാറാക്കുകയാണ്. ഈ ഒരു റെസിപ്പി വന്നിട്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടിയതാ. ഞാൻ കുറേ കാലമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ചെയ്യണം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയണൈസ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം. ശരിക്കും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങണത് ലൂസായിട്ട് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കും, എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ലെമൺ ജ്യൂസാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ലെമൺ ജ്യൂസ് ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യുക. കൂടിപ്പോയാൽ അത്ര രുചി ഉണ്ടാകില്ല, വല്ലാണ്ട് പുളിയായിരിക്കും മയണൈസിനുണ്ടായിരിക്കുക. പിന്നെ നമുക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊന്നും വല്ലാണ്ട് കൂടി പോകണ്ട കേട്ടോ. അരച്ചെടുത്ത ശേഷം നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഉപ്പൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഗാർലിക്ക് 3 അല്ലി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് നുറുക്കിയിട്ടിട്ടുണ്ട് അതിൽ. ഗാർലിക്ക് ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് ആ ഗാർലിക്കിൻ്റെ ചുവയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്തവർ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വളരെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, നല്ല കട്ടിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പോസിൽ, മിക്സിയിലെ പോസ് ഓപ്ഷനിൽ അതിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. മറ്റ് ഓയിൽസ് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിലൊന്നും യൂസ് ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാകില്ല കേട്ടോ, ഒട്ടും രുചി ഉണ്ടാകില്ല. ആ ഒരു സ്മെല്ലൊക്കെ വല്ലാണ്ടുണ്ടായിരിക്കും. ഞാൻ എല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. എനിക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ലെഗ് പീസ് കണ്ടോ, ചിക്കൻ്റെ ലെഗ് പീസൊക്കെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ പരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ്, ഇതിലെ മസാലയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാതിരുന്നതാണ് കേട്ടോ. തൈരുണ്ട്, പിന്നെ എന്താ, തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ്, ചില്ലി പൗഡർ, പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ്, കുരുമുളക് പൊടി, അത്രയൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ലെമൺ ജ്യൂസ് അത്രയൊക്കെ ചേർത്തിട്ടാണ് ഇത് മാരിനേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഓവനിൽ വെക്കണം. നമ്മുടെ കുട്ടി ഓവൻ ഉണ്ടല്ലോ, അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതാ. വളരെ വില കുറവാണ് കേട്ടോ, ഒരു 3000 രൂപയ്ക്കുള്ളിൽ ഇതിന് വില വരുന്നുള്ളൂ. പക്ഷെ നല്ല പെർഫോമൻസ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പർച്ചേസ് ചെയ്യുക ആമസോണിൽ ഉണ്ട് കേട്ടോ, ഈ ഒരു സംഭവം അടിപൊളിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ കുറേ ആയി ബേക്ക് ചെയ്തെടുക്കണം, കേക്കാണെങ്കിലും പിസ ആണെങ്കിലും അതുപോലെ ഇപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാനാണെങ്കിലും ഒക്കെ ഇത് റഫ് യൂസ് ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഓവൻ വന്നിട്ട്. അടിപൊളി പെർഫോമൻസ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹലോ, അപ്പത്തെ ഞങ്ങളുടെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞു. ഞാൻ പിന്നെ വേറെ കാര്യങ്ങളൊന്നും കാണിച്ചില്ല. ആമിക്കുട്ടി ആണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു ഈ നേരം വരെ, പിന്നെ വേറെ ഒന്നും കാണിക്കാനില്ലല്ലോ. ഇപ്പം കുറച്ച് നേരത്തെ എണീറ്റുള്ളൂ, ഇനിയിപ്പോൾ രാത്രി 11 മണി 11:30 ആയിട്ടായിരിക്കും ഉറക്കം. കാരണം ഇത്രയും നേരം കിടന്ന് ഉറങ്ങായിരുന്നേ. ഞാനപ്പോൾ ഉണ്ണിക്ക് ചോറൊക്കെ കൊടുത്തു. ആമി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ആമിയുടെ വാക്സിനേഷൻ്റെ കാര്യമായിരുന്നു കേട്ടോ. എന്നോട് കഴിഞ്ഞ വ്ളോഗിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു 1.5 വയസ്സില് ആമിക്കുട്ടിക്ക് വാക്സിനേഷൻ എടുത്തോന്ന്. ഞാൻ ശരിക്കും ഫോളോ ചെയ്യണത് നമ്മുടെ ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു ബുക്കില്ല, അതാണ് ഫോളോ ചെയ്യണത്. അപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ളത് 1.5 വയസ്സ് തുടങ്ങിയിട്ട് 2 വയസ്സ് വരെ നമുക്ക് ആ ഒരു ഡ്യൂറേഷൻ തരുന്നുണ്ട്. അതിനിടയ്ക്കാണ് നമ്മൾ വാക്സിനേഷൻ കൊടുക്കേണ്ടത്. പിന്നെ 5 വയസ്സിലാണ് കാണുന്നത്. അപ്പം അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കൊടുത്തു തരുന്നത്. ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ പോയിട്ട് കൊടുക്കണ്ടെന്ന് വെച്ചിട്ടാണ്. പിന്നെ അവർ അനുവദിക്കുമെന്ന് അറിയില്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് 2 വയസ്സിനുള്ളിൽ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ 9 മന്ത്സിൽ ഉണ്ണിക്ക് വാക്സിനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ 6 മന്ത്സിലാണ് കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ അവർ പറഞ്ഞ ഹെൽത്ത് സെൻ്ററിലില്ല, നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ കാശ് കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യമില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 9 മന്ത്സിൽ ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ ഇത് ചെയ്യണം. പിന്നെ 5 വയസ്സിലേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. ആമി ഹായ് പറഞ്ഞേ. ഹായ്. പൂപ്പിയാണോ? പൂപ്പിയാണോ ആമി? പൂപ്പിയാണോ? കാത്തുവാണോ? പൂപ്പിയാണോ? അമ്മയ്ക്ക് കേട്ടൂടെ അല്ലേ? അമ്മമ്മ ഡീല് കെടുക്കട്ടെ. അമ്മീടെ അമ്മമ്മ ഡീല് കെടുക്കട്ടെ. വാവേ തലേക്ക് ഇതപ്പോ ഓരോ പാട്ടായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ണിക്ക് പാട്ടൊന്നും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ചില നേരങ്ങളിൽ അവൾക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ പാട്ടൊക്കെ വെക്കണത്. അങ്ങനെ അപ്പം ഇപ്പം ഭയങ്കര വാശിയായി. ഇപ്പം ഞാൻ കുറച്ച് നേരം വെച്ച് കൊടുത്തതാണ്. നമുക്ക് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കണ്ടേ. അപ്പം ഇത്തിരി നേരം അടങ്ങിയിരുന്നു ഓടും ആമിക്കുട്ടി. നമ്മുടെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ കാണിച്ച കൂത്തീസും അതുപോലെ എന്താ പറയുക മാക്സി ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക കേട്ടോ. വാട്സപ്പ് വഴി ഈസി ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ ആമി. ബൈ പറഞ്ഞേ. ബൈ ബൈ.